പിക്കാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സർക്കുലർ അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിനു മുമ്പ് വിൽക്കാൻ എന്ന ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഒന്നാം ക്ലാസ്സിലെയും ഒൻപതാം ക്ലാസ് ഒന്നാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു സർക്കുലറാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെ വെറുതെ ഓൾ പ്രൊമോഷൻ കൊടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ സൂചന അതുവഴി അധ്യാപകർക്കും വലിയൊരു പണിയാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് ആ സർക്കുലറിലെ വിശദാംശങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ എന്തായാലും കോവിഡ് പത്തൊൻപത് സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിമൂന്നിന് ശേഷം കേരളത്തിലെ സ്കൂളുകൾ സാധാരണ പോലെ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നിരുന്നാലും കുട്ടികളെ പഠനകാര്യങ്ങളിൽ പിന്തുണയ്ക്കുവാനും പഠന പാതയിൽ നിലനിർത്തുവാനും ജൂൺ ഒന്ന് മുതൽ ആരംഭിച്ച ഫസ്റ്റ് ബിൽ ഡിജിറ്റൽ ക്ലാസ്സുകളിലൂടെ കഴിഞ്ഞു ഡിജിറ്റൽ ക്ലാസ്സുകളുടെ തുടർച്ചയായ പഠന പിന്തുണ നൽകാൻ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് മുഴുവൻ ആ വർഷം മുഴുവൻ ക്ലാസ്സുകൾ ഈ വിധത്തിൽ തന്നെ നടത്താൻ കോവിഡ് മഹാമാരി പോലും നിർബന്ധിതമായി ഒന്ന് മുതൽ ഒൻപത് വരെ ക്ലാസ്സുകളിലെ കുട്ടികളുടെ വിലയിരുത്തലും സ്ഥാനക്കയറ്റവും സംബന്ധിച്ച നിർദ്ദേശങ്ങൾ എസ് സി ആർ ടി ഡയറക്ടർ സമർപ്പിച്ചിട്ടുണ്ട് ആയത് പ്രകാരം താഴെപ്പറയുന്ന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു കോവിഡ് പത്തൊൻപത് മൂലം സാധാരണ നിലയിലുള്ള ഔപചാരിക പഠനം സാധ്യമല്ലായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ക്ലാസ്സുകളിലെ മുഴുവൻ കുട്ടികൾക്കും അടുത്ത ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നൽകേണ്ടതുണ്ട് എന്നാൽ ഔപചാരിക ക്ലാസ് മുറിയിൽ പഠനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ സഹായകമാകും വിധം കുട്ടികൾ ഓരോരുത്തരും പഠനകാര്യത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് അറിയേണ്ടതുണ്ട് അതിനായി ശാസ്ത്രീയമായ വിലയിരുത്തൽ രീതി അവലംബിക്കേണ്ടതാണ് പ്രസ്തുത വിലയിരുത്തലിലൂടെ മാത്രമേ കുട്ടികളുടെ മികവും പരിമിതിയും കണ്ടെത്താനും മികവിനെ കൂടുതൽ മികവുള്ളതാക്കി മാറ്റാനും പരിമിതികളെ മറികടക്കാനുമുള്ള പഠന പിന്തുണ പരിപാടികൾ ആസൂത്രണം ചെയ്യാനും കഴിയും ഇതിന് കഴിയണമെങ്കിൽ ഫസ്റ്റുവൽ ക്ലാസ്സുകളിലൂടെയും തുടർ പ്രവർത്തനങ്ങളിലൂടെയും ആർജിച്ച ശേഷികൾ വിലയിരുത്തുന്നതാണ് അഭികാമ്യം ഇതിനായി സംസ്ഥാനതലം മുതൽ സ്കൂൾ തലം വരെ നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങളാണ് ചുവടെ ചേർക്കുന്നത് അതായത് ഒന്നാം തരം മുതൽ ഒൻപതാം തരം വരെയുള്ള ഫെസ്റ്റിവൽ ക്ലാസ്സുകൾ തുടർന്ന് വരികയാണ് അവ പൂർത്തിയാകുന്ന മുറയ്ക്ക് കുട്ടികളുടെ പഠന നിലവാരം വിലയിരുത്തേണ്ടതുണ്ട് അതിനുവേണ്ടി രണ്ട് വിലയിരുത്തൽ ഒന്ന് നിരന്തര വിലയിരുത്തലും അതോടൊപ്പം തന്നെ വർഷാന്ത വിലയിരുത്തൽ എന്നിങ്ങനെ രണ്ട് വിലയിരുത്തലുകളാണ് അതായത് ക്ലാസ്സുകളുടെ വീഡിയോ ക്ലാസ്സുകളൊക്കെ കണ്ട് കുട്ടികൾ തയ്യാറാക്കിയ പഠനക്കുറിപ്പുകൾ അധ്യാപകർ വിലയിരുത്തണം അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വർഷാന്ത്യത്തിൽ ഒരു പ്രവർത്തന കാർഡുകളും അതോടൊപ്പം തന്നെ മറ്റ് ചോദ്യങ്ങളുമൊക്കെ നൽകിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തണം തുടങ്ങി ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഏറെ നിർണായകമായ ചിലയിരുത്തലുകളുണ്ട് അതായത് ഇപ്പോൾ തുടർന്നു വരുന്ന നിരന്തര വിലയിരുത്തൽ രേഖപ്പെടുത്തി സൂക്ഷിക്കണം പഠനപ്രവർത്തനത്തിലെ പങ്കാളിത്തം പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലാ ഉൽപ്പന്നങ്ങൾ മുതലായവ എല്ലാം അധ്യാപകർ അസസ്മെൻറ്റ് ചെയ്യണം അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഗ്രേഡ് സ്കോറ് തുടങ്ങിയൊക്കെ നൽകണം അതിനുശേഷം ആ ഗ്രേഡും സ്കോറും നൽകിയതിന് ശേഷം വേണം വിദ്യാർത്ഥികളെ ഓരോ ക്ലാസ്സിലേക്ക് ജയിപ്പിച്ചു വിടാൻ അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിനകം വർഷാന്ത വിലയിരുത്തൽ പ്രക്രിയ പൂർത്തിയാക്കി പ്രൊമോഷൻ ലിസ്റ്റ് അതായത് അടുത്ത ക്ലാസ്സിലേക്ക് വിജയിച്ചവരുടെ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കണം അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ലഭിച്ച ഗ്രേഡ് സ്കോറ് തുടങ്ങിയവ അധ്യാപകർ രേഖപ്പെടുത്തി വയ്ക്കണം കുട്ടികളെ അറിയാനും ആവശ്യമായ പഠന പിന്തുണ ഉറപ്പുവരുത്താനും ഇത് അത്യാവശ്യമാണ് അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അധ്യാപകർക്കും ഉള്ളതൊക്കെയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഇന്ന് പുറത്തിറങ്ങിയ സർക്കുലറിൽ ആ വിദ്യാഭ്യാസ വകുപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികളെ വെറുതെ വിജയിപ്പിച്ചു വിടുവാൻ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് കൃത്യമായി തന്നെ വിദ്യാർത്ഥികളും അധ്യാപകരും പണിയെടുക്കേണ്ടി വരും അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങളെ വിജയിപ്പിച്ചു വിടാൻ വേണ്ടി അപ്പോൾ എന്തായാലും പരിമിതികൾ എല്ലാം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് സമ്മതിക്കുന്നുള്ളൂ പക്ഷേ വിദ്യാർത്ഥികളുടെ പഠനപരമായിട്ടുള്ള നിലവാരം പിന്നോട്ടു പോകാൻ പാടില്ല എന്ന് കൃത്യമായി തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ആഗ്രഹിക്കുന്നുമുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ശക്തമായ നിർദ്ദേശങ്ങൾ അടങ്ങിയത് പുറത്തു വരുന്നത് മെയ് ഇരുപത്തി ഒന്നിനകം ഈ പഠന പ്രവർത്തനങ്ങളും നിരന്തര മൂല്യനിർണ്ണയം അടക്കം പൂർത്തിയാക്കി വിദ്യാർത്ഥികളുടെ പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാക്കണം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ജൂൺ തുടക്കത്തിൽ തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുവാനുള്ള നടപടികളുമായി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഈ സർക്കുലറിൽ ഒളിഞ്ഞിരിക്കുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇത് നിർണായകം തന്നെയാണ് മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരെ എല്ലാവർക്കും ബായ്